അലൈക്കും വർഹമത്തല്ലാ വാത്ത നമ്മുടെ പൊന്നുമക്കൾക്ക് ദീനിയായ ഒലുമ പഠിപ്പിക്കുമ്പോൾ ആ പൊന്നുമക്കളിൽ നിന്ന് ഉണ്ടാകുന്ന നേട്ടങ്ങൾക്കൊരു ഉദാഹരണമാണ് ഒരു വിദ്യാർത്ഥി പഠിക്കാൻ വേണ്ടി വിദേശത്ത് പോയ വിദ്യാർത്ഥി പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമനിർദ്ദേശങ്ങളൊക്കെ പഠിച്ച വിദ്യാർത്ഥി ആളുകളോട് സഹകരിച്ച് ജീവിക്കുക സഹായം ചെയ്യുക കഴിയുന്നത്ര ജനങ്ങൾക്കൊരു സഹായിയാകണം എന്നുള്ള ഒരു പരിശുദ്ധ ഇസ്ലാമിൻ്റെ കാരണം ആ ഭൂമിയുള്ളവരോട് കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവൻ കരുണ കാണിക്കുമെന്നുള്ള ആ ബാലപാട് പഠിച്ച വിദ്യാർത്ഥി തൻ്റെ ഹോസ്റ്റലിൽ നിന്ന് ആ പരിസരത്തുള്ള ഒരു സന്ദർശനം നടത്തും അസറിൻ്റെ സമയത്തൊക്കെ കാരണം ആ നാട്ടിൻ്റെ അവസ്ഥ ആളുകളുടെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആ സമയത്താണ് താൻ താമസിക്കുന്ന തൊട്ടടുത്തൊരു വീട് ആ വീട്ടിൽ ഒരു വൃദ്ധയായ ഒരു സ്ത്രീ എല്ലാ ദിവസവും ആട്ടിനെ മേയിച്ച് കൊണ്ടുവരും അയക്കും ഈ ഒരു ജോലി മാത്രം ചെയ്യുന്നത് ആ വൃദ്ധയായ സ്ത്രീയെ സഹായിക്കാനോ ആരുമില്ല വല്ലാത്ത സങ്കടപ്പെട്ടു അങ്ങനെ ചുറ്റുഭാഗത്തുള്ള ആളുകളോട് ചോദിച്ചു എന്താണ് ആൾക്ക് സഹോദരിക്ക് കുടുംബമോ മക്കളോ ഒന്നും ഇല്ലേ അവർ പറഞ്ഞവർക്ക് ആരുമില്ല അങ്ങനെ വല്ലാത്ത സങ്കടം തോന്നിയ ഈ വിദ്യാർത്ഥി നേരെ ആ ഉമ്മയുടെ അരികിൽ പോയി ചോദിച്ചു നിങ്ങളെ സഹായിക്കാൻ സഹായിക്കാനാരുമില്ലേ നിങ്ങൾക്ക് കൂട്ടിയില്ലേ കുടുംബമില്ല പറഞ്ഞു എൻ്റെ കുടുംബക്കാരെല്ലാം മരണപ്പെട്ടു പോയി എനിക്ക് കൂട്ടില്ല കുടുംബം ഇല്ല എനിക്ക് മക്കളുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഓ നിങ്ങൾ ഇത്ര സങ്കടത്തിൽ കഴിയുകയാണോ എന്നാൽ നിങ്ങൾക്ക് ഈ ജിനിയാവുലി എന്താണ് അപ്പോൾ ആഗ്രഹമുള്ളതെന്ന് ചോദിച്ചു എനിക്കൊരാഗ്രഹമില്ല ഒരേ ഒരു ആഗ്രഹമാണ് ഹജ്ജും ഉമ്പ്രും ചെയ്യണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ട് ഓ അതിനിപ്പോൾ ചെയ്യാൻ എന്താ പ്രശ്നം കാരണം മൊഹറമായ ഒരാൾ എന്നെ കൊണ്ടുപോകാനോ എന്നെ കൊണ്ടുവിടാനോ ആരുമില്ല മൊഹറമായ ആൾ എനിക്കില്ലല്ലോ എനിക്ക് ഭർത്താവ് ഇല്ലല്ലോ അങ്ങനെ സങ്കടപ്പെട്ടു ആ സമയത്ത് ആ ഉമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു എനിക്ക് ആ ഹബീബിൻ്റെ ചാരത്തൊന്ന് പോകണമെന്ന് വലിയ ആഗ്രഹമുണ്ട് പക്ഷേ മഹറമില്ലാത്തത് കൊണ്ട് കാലിക്കൈൽ പണമുള്ളത് കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ എന്നാ ഒരു വേജാർ സങ്കടം പ്രകടിപ്പിച്ചു വിദ്യാർത്ഥി നേരെ തൻ്റെ സ്ഥലത്തേക്ക് പോയി ഇതിനെക്കുറിച്ച് നല്ലോണം ചിന്തിച്ച് അപ്പോൾ വന്നത് മനസ്സിൽ ഈ വൃദ്ധയായ സ്ത്രീയെ എനിക്ക് നിക്കാഹ് കഴിഞ്ഞാലോ അപ്പോൾ ഞാൻ മഹറമായല്ലോ പിന്നെ ഹജ്ജും ഉംറയും കഴിഞ്ഞു വന്നതിന് ശേഷം തൊലാക്ക് ചൊല്ലാമല്ലോ അപ്പോൾ ആ സഹോദരിയുടെ ഒരു ആഗ്രഹം പൂർത്തീകരിച്ചല്ലോ ആ സഹോദരിക്ക് അതൊരു വലിയ ഉപകാരമാവില്ലേ എന്ന് ചിന്തിച്ച ആ വിദ്യാർത്ഥി ഈ ഒരു വിഷയം ആ ഉമ്മയോട് പറയാനും വേണ്ടി ഉമ്മയുടെ അരികിൽ പോയി പറഞ്ഞു ഉമ്മ നിങ്ങൾക്ക് ഹജ്ജും ഉമ്പ്രക്ക് മഹറമാണ് ആവശ്യം മഹറമിന് ഒരു കാര്യം ചെയ്യാൻ പറ്റും പരിശുദ്ധ ഇസ്ലാമിലൊരു വകുപ്പുണ്ട് നിക്കാഹ് കഴിഞ്ഞാൽ മഹറമായല്ലോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹജ്ജ് ഉംറ ചെയ്യണമല്ലോ അത് ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് എന്നെ നിക്കാഹ കഴിയാം കല്യാണം കഴിഞ്ഞ് നമുക്ക് ഹജ്ജ് ഉംറയ്ക്ക് ചെയ്തു വരാം പിന്നെ ഞാൻ നിങ്ങളെ തലാക്ക് ചൊല്ലിക്കൊള്ളാം അതോടൊപ്പം നിങ്ങളെ ഹജ്ജ് അജ്ജുമ്ര നിങ്ങളെ ആശ അള്ളാഹുന്ദര പറ്റി ആ സന്തോഷമായി നീക്കത് നിങ്ങളെ മനസ്സിൻ്റെ ഒന്ന് പൂർത്തീകരിച്ചുവല്ലോ നിങ്ങൾക്ക് ഏറ്റവും വലിയ ആഗ്രഹമാണല്ലോ അത് ഇത് കേൾക്കുമ്പോൾ ഉമ്മയുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ശാന്തം ഞാൻ തയ്യാറാണതി എന്ന് പറഞ്ഞു ഇത് കേട്ട് ഉമ്മക്ക് വലിയ സന്തോഷമായി പറഞ്ഞു മോൻ അങ്ങനെയാണെങ്കിൽ എനിക്ക് വലിയ ഇഷ്ടമാണ് സമ്മതം മോൾ അങ്ങനെ ഒരു നിക്കാഹ് കഴിഞ്ഞ് ഒരു ഉസ്താദുമായി ബന്ധപ്പെട്ട് ഒരു നിക്കാഹ് കഴിഞ്ഞു അങ്ങനെ ഹജ്ജും ഉംറയും എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു വന്ന സമയത്ത് പറഞ്ഞു മകൻ അപ്പം നമ്മുടെ കാര്യമെല്ലാം കഴിഞ്ഞ് ഞാൻ നിങ്ങളെ തൊലാക്ക് ചൊല്ലുന്നു എന്ന് പറഞ്ഞു ആ സമയത്ത് പറഞ്ഞു ഈ തൊലാക്ക് ചൊല്ലണ്ടാത്ത അതിങ്ങനെ തന്നെ ഉണ്ടാവട്ടെ നമ്മുടെ കാര്യം ഇങ്ങനെ തന്നെ ഉണ്ടാവട്ടെ പറഞ്ഞു തൊലാക്ക് ചൊല്ലാൻ ഈ വൃദ്ധയായ സ്ത്രീ സമ്മതിക്കുന്നില്ല അങ്ങനെ ഈ വിദ്യാർത്ഥി ഇദ്ദേഹത്തിൻ്റെ പഠനവുമായി മുന്നോട്ട് പോകുന്നു ഒരു ദിവസം അവസാനം പഠനം കഴിഞ്ഞു നാട്ടിലേക്ക് പോകുകയാണ് പിന്നെ ഈ നാട്ടിലേക്ക് തിരിച്ചു വരുമല്ല അപ്പോൾ വിദ്യാർത്ഥി പറഞ്ഞത് എനിക്ക് ഇനി നാട്ടിലേക്ക് പോകും നാട്ടിലേക്ക് പോയാൽ ഇനി ഞാൻ തിരിച്ചു വരുമല്ല അതുകൊണ്ട് ഞാൻ നിങ്ങളെ തൊലയാക്ക് ചൊല്ലി പോകുന്നു കാരണം നിങ്ങൾക്ക് പിന്നെ നിങ്ങളെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാമല്ലോ പിന്നെ നിങ്ങൾ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല അപ്പോൾ ഞാൻ തൊലാക്ക് അപ്പോഴും ആ സഹോദരി പറഞ്ഞു നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തു സ്വലാർക്കും ഒന്നും ചെല്ലാ പറയണ്ട നിങ്ങളെ ജീവിച്ചോളി എന്ന് പറഞ്ഞു കാരണം അങ്ങനെ ഈ വിദ്യാർത്ഥി പോയി പിന്നെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് ഒരു ദിവസം ഈ സഹോദരിയെ കാണാൻ ഒരു പൂതിയായി സ്വാഭാവികമാണ് അങ്ങനെ കാണാൻ വേണ്ടി വന്ന സമയത്ത് ഈ സഹോദരി മരണപ്പെട്ട വിവരമാണ് കേൾക്കുന്നത് വല്ലാതെ സങ്കടമായി അങ്ങനെ വീട്ടിൽ കയറി ആരുമില്ല ഇയാൾ മാത്രമേ ഉള്ളല്ലോ വീട്ടിലേക്ക് കയറി അവിടെ ഒരു ഈ കടലാസിൻ്റെ പുതിയ കാണുന്നു അതെടുത്ത് തുറന്നു നോക്കി നോക്കിയപ്പോൾ വല്ലാത്ത സങ്കടമായി നോക്കുമ്പോൾ എത്രയോ സ്വത്തുക്കൾ ഭൂമി ഈ സഹോദരിക്കുണ്ട് അതിൻ്റെ ഒരു കടലാസും പേപ്പറും ഇതെല്ലാം എൻ്റെ ഭർത്താവിനാണെന്ന് പറഞ്ഞിട്ട് അതിലൊരു ലേഖ അതൊരു സഹോദരിയുടെ ഒരു ഉണ്ട് ഇത് വന്ന് ആ സഹോ വിദ്യാർത്ഥിക്ക് വലിയ സങ്കടമായി ആ വിദ്യാർത്ഥി ആ വൃദ്ധയായ സ്ത്രീയെ സഹായിച്ചാൽ അള്ളാഹു കൊടുത്തത് വലിയ സമ്മാനമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ നമ്മുടെ മക്കൾക്ക് ജീനിയായ ഉണമകൾ പിടിപ്പിക്കുമ്പോൾ അവർ ഉണ്ടാക്കുന്ന നന്മകൾ നമുക്കറിയാതെ പല വിധത്തിൽ അതിൻ്റെ ഒരു നന്മ നമുക്കും കിട്ടും അള്ളാഹു നമ്മുടെ മക്കളെ സ്വലഹീങ്ങളാക്കട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വാഹ